വ്യാജ ലോൺ ആപ്പുകൾക്കെതിരെ കർശന നടപടികളുമായി കേന്ദ്രം. ഇത്തരം ആപ്ലിക്കേഷനുകളുടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകി. പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെടുന്ന വ്യാജ ലോൺ ആപ്പുകളുടെ പരസ്യത്തിന്മേലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പാപ്പുകളുടെ പരസ്യങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമങ്ങളിലും നൽകാൻ പാടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവയാണ് ഇത്തരം ആപ്പുകളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ ഡിജിറ്റൽ രൂപത്തിലുള്ള വായ്പാ വിപണി വലിയ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നതെന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2023 ഈ വ്യവസായം $350 ബില്യൺ വളർച്ച കൈവരിച്ചുവെന്നും ഏകദേശം 40% വളർച്ച നേടിയെന്നും ക്രെഡിറ്റ് ഇൻഫർമേഷൻ സ്ഥാപനമായ എക്സ്പീരിയനെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ ഭൂരിഭാഗവും യഥാർത്ഥ സ്ഥാപനങ്ങളെങ്കിലും നിരവധി അനധികൃത വായ്പക്കാരും ഉയർന്നു വന്നിട്ടുണ്ട്. ഇവയിൽ ഭൂരിഭാഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ മെറ്റ, ഗൂഗിൾ, ആപ്പിൾ ആപ്പ് സ്റ്റോർ, വാട്സപ്പ് എന്നിവയിൽ ശ്രദ്ധ നേടിയവയാണ്. വ്യാജ ലോൺ ആപ്പുകളിൽ നിന്ന് കടമെടുത്ത പലരും എടുത്ത തുകയേക്കാൾ 5-6 ഇരട്ടി തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്നുണ്ട്. പണം തിരികെ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവർക്ക് നേരെ വലിയ തോതിലുള്ള ഭീഷണികളും ഉയരും. ഭീഷണി താങ്ങാനാകാതെ വരുമ്പോൾ പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ വ്യാജ ലോൺ ആപ്പുകളിൽ നിന്ന് വായ്പയെടുത്ത് ഭീഷണി നേരിട്ട് ആത്മഹത്യ ചെയ്ത 2020 ശേഷമുള്ള 10 കേസുകളാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ വിവരിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള 700 ആപ്പുകളെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ അക്ഷയ് ബാജ്പേയി പറഞ്ഞു. 2023 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആളുകളെ ലക്ഷ്യമിടുന്ന 55 വ്യാജ ലോൺ ആപ്ലിക്കേഷനുകൾ തങ്ങൾ കണ്ടെത്തിയതായി സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്ലൌഡ് സൈക്കിനെ ഉദ്ധരിച്ച് ഔട്ട്ലെറ്റ് റിപ്പോർട്ട് ചെയ്തു. പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിച്ച 15-ൽപ്പരം ചൈനീസ് പേയ്മെന്റ് ഗേറ്റ്വേകളും അവർ കണ്ടെത്തി. ഭോപ്പാലിൽ 2 കുട്ടികളുടെ പിതാവായ ഭൂപേന്ദ്ര വിശ്വകർമ്മ മാസങ്ങളോളം ഇത്തരം ലോൺ ആപ്പുകളുടെ റിക്കവറി ഏജന്റുമാരാൽ നിരന്തരം ഉപദ്രവിക്കപ്പെട്ടതായി അൽജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ആവശ്യപ്പെട്ട പണം തിരികെ അടച്ചില്ലെങ്കിൽ നഗ്നചിത്രം സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഭൂപേന്ദ്ര വിശ്വകർമ്മ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഉപയോക്താക്കളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള അനധികൃത വായ്പ വാതുവയ്പ് ആപ്പുകളുടെ പരസ്യങ്ങൾ അനുവദിക്കാതിരിക്കാൻ ഇടനിലക്കാരായ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ അധിക നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ അവയുടെ അനന്തരഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഇടനിലക്കാരായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കായിരിക്കും. കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. ഉപയോക്താക്കളുടെ ഡിജിറ്റൽ ഫിനാൻസ് ആപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ KYC നൽകാൻ ബാങ്കുകളോട് നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തട്ടിപ്പാപ്പുകളെ ഒരു പരിധിവരെ തടയുമെന്നാണ് കരുതുന്നത്.